കിലോമീറ്ററാണ് ഇവിടെ കിട്ടാനായിട്ടുള്ള ദൂരം വരുന്നത്. പ്രശസ്തമായ കളങ്കൂട്ട് ബാഗ ബീച്ചുകളിൽ അപേക്ഷിച്ച് അത്യാവശ്യം തിരക്ക് കുറവുള്ള ഒരു ബീച്ചാണ് ഇവിടെ. പക്ഷേ വിദേശികൾ ഒരുവിധം എത്തിച്ചേരുന്ന ഒരു ബീച്ചും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഗോവയിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നാണിത്. ഗോവയിലെ തിക്കും തിരക്കുമില്ലാത്ത ശാന്തസുന്ദരമായ ഈ സ്ഥലം പ്രകൃതി സ്നേഹികൾക്കാണ് കൂടുതൽ ഇഷ്ടമാവുക. എല്ലാ 30 മിനിറ്റുകൾ ഇടവിട്ടും പനാജിയിൽ നിന്ന് അറംബോളിലേക്ക് ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞ് അറംബോൾ ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ബീച്ചിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ പനാജിയിൽ നിന്നും ഈ ബീച്ചിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പ വഴി ഒന്നില്ലെങ്കിൽ ടാക്സി വിളിക്കുക അല്ലെങ്കിൽ 2-വീലർ വാടകയ്ക്കെടുക്കുക എന്നുള്ളതാണ്. എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണെങ്കിലും എയർപോർട്ട് ടു പഞ്ചിം ബസ് സർവീസുകളുണ്ട്. പഞ്ചിമ ഇറങ്ങിയിട്ടാണെങ്കിലും അറംബോൾ ബസ് നമ്മൾ മാറി കയറിയാൽ മതി. അതും അല്ലെങ്കിൽ നമുക്കൊരു ക്യാബ് വിളിച്ചിട്ടാണെങ്കിലും ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. പാരാസെയിലിംഗ്, ജെറ്റ് സ്കൈ, സർഫിംഗ്, ബമ്പർ റൈഡ്, ബനാന ബോട്ട് റൈഡ് തുടങ്ങി എല്ലാ വാട്ടർ സ്പോർട്സിനും പേരുകേട്ടൊരു സ്ഥലം കൂടെയാണ് ഇവിടെ. ഈ ബീച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരു ഏകദേശം 1/2 കിലോമീറ്റർ ഇതുവഴി നടന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സീറ്റ് വാട്ടർ ലേക്കിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ബീച്ചിൻ്റെ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളാണ് ഈ ഒരു ബീച്ചിലേക്ക് എല്ലാ വർഷവും എത്തിച്ചേരാറുള്ളത്. നൈറ്റ് ലൈഫ് ആസ്വദിക്കാനായി ഇവിടെ കോക്കോ ലോക്കോ ക്ലബ്, റെഡ് റോക്ക് ബാർ ക്ലബ്, സ്പോർട്ടിംഗ് ഹീറോസ് ക്ലബ് തുടങ്ങി ഒരുപാട് നൈറ്റ് ക്ലബ്ബുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സീറ്റ് വാട്ടർ ലേക്കിനടുത്തായിട്ടാണ് പാരാഗ്ലൈഡിംഗ് നടക്കുന്നത്. ഇവിടേക്ക് വരാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വിൻ്റർ സീസണാണ്. ഏകദേശം ഒരു ഒക്ടോബർ ടു മാർച്ച് വരെ ഇവിടെ ഏകദേശം ബീച്ച് മുഴുവനായി ഒരു കൂൾ ആൻഡ് പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. മൺസൂൺ ടൈമിൽ ഇവിടേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഒരുവിധം ക്ലോസ് ആയിരിക്കും ആ ഒരു സമയത്ത്. ഇതാണ് ഇവിടുത്തെ സീറ്റ് വാട്ടർ ലേക്ക്. ഇതിൻ്റെ ഒരു സൈഡിൽ ലേക്കും ഒരു സൈഡിൽ ബീച്ചും ആയിട്ടാണ് വരുന്നത് സെപ്പറേറ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം ആൾക്കാരൊക്കെ ഇറങ്ങി നീന്തി കളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇതുതന്നെയാണ് ഈ ബീച്ചിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാതെ കാണേണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ സൺസെറ്റാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ സൺസെറ്റും കൂടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.